നാടിന്റെ ചലനങ്ങൾ കൺമുണ്ടിൽ കാണാം വാർത്താ വിശേഷത്തിൻ തുറക്കെ സാമേക്കും വരഹമല്ല വരക്കാത്തു കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം കെ എം ഐ സി ടി വി പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും കെ എം ഐ സി ന്യൂസിലേക്ക് സ്വാഗതം രാജി പിൻവലിക്കാൻ യു ഡി എഫിന്റെ ആവശ്യം മന്ത്രി കെ ബാബു രാജി പിൻവലിച്ചു കെ എം മാണിക്ക് മന്ത്രിസഭയിലേക്ക് ക്ഷണം ടി പി ശ്രീനിവാസനു നേരെ അക്രമം നടത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്ന് വി എസ് അച്യുതാനന്ദൻ സോണാർ കേസിൽ സരിത നായരുടെ മൊഴിയെ തുടർന്ന് പ്രതിരോധത്തിലായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പിന്തുണയുമായി ഒരു വിഭാഗം എഴുത്തുകാർ ഗ്രീസ് തീരത്ത് അഭയാർത്ഥി ബോട്ട് മുങ്ങി മുപ്പത്തിമൂന്ന് പേർ മരിച്ചു ജിക്കാ വൈറസിനെ നേരിടാൻ സർക്കാർ യാത്രാനിർദ്ദേശം പുറപ്പെടുവിച്ചു ആരോഗ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു എസ് എസ് എഫ് യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി വിസ്ഡം ഹബ്ബ് സമർപ്പണം നാളെ തിരൂരിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സി പി ഐ എം കെ ബാബു മന്ത്രിയായി തുടരണമെന്നും കെ എം മാണി മന്ത്രിസഭയിലേക്ക് തിരികെ വരണമെന്നും യു ഡി എഫ് മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കെ ബാബുവിന്റെ കത്ത് സ്വീകരിക്കേണ്ടെന്നാണ് ഇന്ന് ചേർന്ന യു ഡി എഫ് യോഗ തീരുമാനം അതേസമയം ബാർ കോഴയിലെ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനും തീരുമാനിച്ചു യു ഡി എഫ് യോഗ തീരുമാനത്തിന് പിന്നാലെ കെ ബാബു രാജി പിൻവലിക്കുകയും ചെയ്തു ബാർ കോഴക്കേസിൽ തൃശൂർ വിജിലൻസ് കോടതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ട സാഹചര്യത്തിലാണ് എക്സൈസ് ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് കെ ബാബു മുഖ്യമന്ത്രിക്ക് കൈമാറിയത് സോളാർ കേസിൽ സരിത നായരുടെ മൊഴിയെ തുടർന്ന് പ്രതിരോധത്തിലായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പിന്തുണയുമായി ഒരു വിഭാഗം എഴുത്തുകാരും സരിത ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമാണെന്ന് എഴുത്തുകാർ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു സാംസ്കാരിക വേണ്ടി ഡോക്ടർ എം ആർ തമ്പാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ എഴുത്തുകാർ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെ ഒപ്പുവച്ചിട്ടു എഴുന്നൂറിൽപരം ബാറുകൾ പൂട്ടി മദ്യനിയന്ത്രണം വരുത്തിയ സർക്കാരിനെതിരെ മദ്യലോബികൾ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എതിർപ്പുകൾ തുടരുന്നു അബക്കാരികളുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിക്ക് എതിരെ പോലും വ്യാജ ആരോപണങ്ങൾ ഉയരുകയാണ് സ്ഥിരമായി മൊഴി മാറ്റി പറയുകയും നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയാവുകയും ചെയ്ത ഒരു സ്ത്രീയുടെ ആരോപണങ്ങളിൽ രാഷ്ട്രീയ മണ്ഡലം ജീർണതയിലേക്ക് നീങ്ങുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമസംവിധാനങ്ങളിലൂടെ ഏതൊരു കുറ്റവാളിയെയും ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ കഴിയുന്നതാണ് എന്നാൽ അതിനൊരുമ്പെടാതെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് സാംസ്കാരിക ജീർണതയിലേക്ക് ഈ നാടിനെ നയിക്കുന്നതിനെതിരെ എഴുത്തുകാരായ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്നാണ് പ്രസ്താവനയുടെ പൂർണ്ണരൂപം ജിക്ക വൈറസ് സർക്കാർ യാത്രാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ആരോഗ്യമന്ത്രിയെ അടിയന്തര യോഗം വിളിച്ചു വിശദമായ റിപ്പോർട്ടിലേക്ക് ഗർഭസ്ഥ ശിശുക്കളെ ബാധിക്കുന്ന മാരകമായ സിക്ക വൈറസിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ യാത്രാ നിർദ്ദേശം പുറപ്പെടുവിച്ചു സിക്ക ബാധിത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വ്യോമയാന വിഭാഗത്തിന് നിർദ്ദേശം നൽകി ഗർഭിണികൾ ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചു പ്രതിരോധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നന്ദയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു സിക്ക വൈറസിന്റെ സാന്നിധ്യം പരിശോധിക്കുന്ന പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജ് ജിയിൽ നിന്നുള്ള വിദഗ്ധരും പങ്കെടുത്തു പരിശോധനയിൽ സിക്ക സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്ന് അവർ അറിയിച്ചു വൈറസ് പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമോയെന്ന് ചർച്ച ചെയ്യാൻ അടുത്ത ആഴ്ച ലോകാരോഗ്യ സംഘടന യോഗം ചേരുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യയിലും വിദഗ്ധരുടെ യോഗം നടന്നത് ഗർഭസ്ഥ ശിശുവിനെയാണ് സിക്ക വൈറസ് ബാധിക്കുക ദിവസവും നിരവധി കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വൈറസ് വലിയ ഭീഷണിയാകുമെന്ന് യോഗം വിലയിരുത്തി അതിനാൽ എബോളയെ പ്രതിരോധിച്ച രീതിയിൽ വിമാനത്താവളത്തിൽ കർശന പരിശോധന നടത്താനും യോഗം തീരുമാനിച്ചു ആശുപത്രികളിൽ സിക്ക മുന്നറിയിപ്പ് നിർദ്ദേശം പതിക്കും ഗർഭസ്ഥ ശിശുക്കളുടെ തലച്ചോറിന് മാരകക്ഷതമേൽപ്പിക്കുന്ന സിക്ക വൈറസ് അമേരിക്കയിലാണ് ഭീതി വിതച്ച് പടരുന്നത് ഈ വർഷാവസാനം നാൽപ്പത് ലക്ഷം പേർക്ക് വൈറസ് ബാധയുണ്ടാകുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് കൊതുകിലൂടെ പകരുന്ന ഈ വൈറസിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഉഗാണ്ടയിലെ സിക്ക കാർഡുകളിലാണ് കണ്ടെത്തിയത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ബ്രസീലിൽ വ്യാപകമായി സിക്ക രോഗബാധ പൊട്ടിപ്പുറപ്പെട്ടത് ഗർഭാവസ്ഥയിൽ വൈറസ് ബാധയുണ്ടായാൽ ചെറിയ തോതിൽ പക്ഷാഘാതമുണ്ടാകും മറ്റു ലക്ഷണമുണ്ടാകില്ലെങ്കിലും ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയെ ഇത് ബാധിക്കും വലുപ്പക്കുറവുള്ള തലയുമായാണ് ഇത്തരം കുട്ടികൾ ജനിക്കുക കെ ന്യൂസിനു വേണ്ടി കരീം ഏലങ്കുളം ഏതൻസിലെ ഗിരീസ് തീരത്ത് അഭയാർത്ഥി ബോട്ട് മുങ്ങി അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേർ മരിച്ചു തുർക്കിയിലെ കാനക്കാലെ പ്രവിശ്യയിൽ നിന്ന് അഭയാർത്ഥികളെയും കൊണ്ട് ലഡ്ബോസിലേക്ക് പുറപ്പെട്ട ബോട്ടാണ് ഈജിയൻ കടലിൽ മുങ്ങിയത് അപകടത്തിൽ നിന്നും അറുപത്തിയേഴ് പേരെ തുർക്കി കോസ്റ്റ് ഗാർഡ് രക്ഷിച്ചതായി രാജ്യത്തെ ഔദ്യോഗിക ഏജൻസി അറിയിച്ചു ഇതേ മാസമുണ്ടായ മറ്റൊരപകടത്തിൽ രണ്ട് ബോട്ടുകൾ മുങ്ങി ആറ് കുട്ടികൾ ഉൾപ്പെടെ പേരാണ് മരിച്ചത് കഴിഞ്ഞ വർഷം എൺപത്തി അഞ്ച് ലക്ഷം ആളുകളാണ് അനധികൃത സംഘങ്ങൾ വഴി തുർക്കിയിൽ നിന്ന് ഗ്രീക്ക് അതിർത്തി കടന്നത് തുർക്കി ഇതുവരെയായി ഇരുപത്തിരണ്ട് ലക്ഷം അഭയാർത്ഥികളെ സ്വീകരിക്കുകയും എണ്ണൂറ്റി കോടി ഡോളർ അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തിട്ടു് രണ്ടായിരത്തി പതിമൂന്നിലെ നഗർ കലാപത്തെ തുടർന്ന് ഗ്രാമം വിട്ടുപോകേണ്ടി വന്ന പതിനാല് വയസ്സുകാരി കൂട്ടബലാസംഗത്തിനിരയായി ഉത്തർപ്രദേശിലെ അംബേട്ട ഗ്രാമത്തിൽ മൂന്ന് പേർ ചേർന്നാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് സംഭവത്തിൽ മുൻ ഗ്രാമമുഖ്യന്റെ മകനും തിരിച്ചറിയാത്ത മറ്റു രണ്ടുപേർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് ഓഫീസർ എൻ പി സിംഗ് അറിയിച്ചു സുൽഫം എന്നാണ് ഇതിൽ ഒരാളുടെ പേര് വീടിന് പുറത്തേക്ക് പോയ പെൺകുട്ടിയെ മൂന്ന് യുവാക്കൾ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ സഹോദരനാണ് പരാതി നൽകിയത് പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ പെൺകുട്ടി അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് തങ്ങളെ ആക്രമിച്ചതായി പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ചെയർമാൻ ടി പി ശ്രീനിവാസിനു നേരെ അക്രമം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്ൻ വ്യക്തികളെ ആക്രമിക്കുന്ന നയത്തെ എതിർക്കപ്പെടേണ്ടതാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ വേണ്ട നടപടിയെടുക്കണം അതേസമയം കേശവ കേന്ദ്രകുമാറിനു നേരെ കരി ഓയിലിൽ പ്രയോഗിച്ചവർക്കെതിരായ കേസ് പിൻവലിച്ച ഉമ്മൻചാണ്ടിക്ക് അക്രമത്തെ അപലപിക്കാൻ ധാർമ്മികമായി അവകാശമില്ലെന്നും വി എസ് അച്യുതാനന്ദൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇന്നലെ രാവിലെ കോവടത്ത് ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ മുൻ അംബാസഡറും വിദേശകാര്യ വിദഗ്ദ്ധനുമായ ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശരത് പിന്തുടർന്ന് ചെന്ന് കരണത്തടിച്ച് വീഴ്ത്തുകയായിരുന്നു സംഭവം വിവാദമായതോടെ എസ് നേതൃത്വവും സിപിഎം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രനും ഖേദം പ്രകടിപ്പിച്ചിരുന്നു കതിരൂർ മനോജ് വധക്കേസിൽ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ സമർപ്പിച്ച ജാമ്യപേക്ഷ തള്ളി തലശ്ശേരി സെഷൻസ് കോടതിയാണ് ജയരാജന്റെ ജാമ്യപേക്ഷ തള്ളിയത് യു എ പി എ പ്രകാരം കേസിൽ പ്രതിയായതിനാൽ ജാമ്യം നൽകാനാവില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം ജാമ്യപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സിപിഐഎം പ്രതികരിച്ചു നിയമപരമായി ആലോചിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും കേസിൽ പ്രതിയായതോടെയാണ് ജയരാജൻ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ തേടിയത് മുമ്പ് രണ്ടു തവണ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോഴും ജയരാജൻ കേസിൽ പ്രതിയല്ലെന്നാണ് സിബിഐ ആവർത്തിച്ചത് എന്നാൽ ജനുവരി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ പ്രതി ചേർക്കുകയായിരുന്നു ജഡ്ജിമാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പാടില്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തൃശൂർ വിജിലൻസ് കോടതിക്ക് തെറ്റുപറ്റിയിട്ടില്ല ഹൈക്കോടതി വിധിയെ പലരും സംശയത്തോടുകൂടിയാണ് കാണുന്നത് ജഡ്ജി ഉബൈദിനെക്കുറിച്ച് നിരവധി ആരോപണങ്ങളുണ്ടെന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടി പി ശ്രീനിവാസിനെ ആക്രമിച്ച സംഭവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പ്രതിഷേധങ്ങളിൽ വ്യക്തിപരമായ അതിക്രമം ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഴ കടലി താന്റെ ആത്മീയ പ്രകാശമേ അഖിലദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വായിത്തും നാമമേ ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വായിത്തും നാമമേ ലിയ ഭൂബക്കർ എന്ന പുണ്യദീപമേ അറിവിനാഴ കടലി താണ്ടാത്മീയ പ്രകാശമേ അഖില പണ്ഡിതർക്കുമേലെ വാസമേ എന്നും യത്തീമിന്ന് താങ് തണൽ വിരിച്ച വൃക്ഷമേ എങ്ങും എങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ എന്നും യത്തീമിൻ തണൽ വിരിച്ച വൃക്ഷമേ എങ്ങും എങ്ങും ഗോപുരങ്ങൾ തീർത്ത സത്യമേ ഭരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ ഭരതമെങ്ങും ബഹുമാനരായുള്ള മുസ്താദിൻ കർമ്മം വിരിഞ്ഞേ ബസുരമായ ഒരു കർമ്മപദങ്ങൾ എന്നൊന്നും തെളിഞ്ഞേ ൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൂത്തെ കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ വാർത്തകൾ എസ് എസ് എഫ് യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആറായിരത്തി മുന്നൂറ് കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന വിസ്ഡം ഹബിന്റെ ഒന്നാം ഘട്ട സമർപ്പണം നാളെ നടക്കും എസ് എസ് എഫിന്റെ കീഴിൽ നടന്നുവരുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ തുടർച്ചയായാണ് വിസ്ഡം ഹബ്ബ് നിലവിൽ വരുന്നത് അഞ്ഞൂറ് യൂണിറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ ഹബ്ബ് തുറക്കുന്നത് ഉപരിപഠനം സ്കോളർഷിപ്പ് പി എസ് സി യു പി എസ് സി പരിശീലനം ഓൺലൈൻ രജിസ്ട്രേഷൻ മോട്ടിവേഷൻ പ്രോഗ്രാം പരീക്ഷാധിഷ്ഠിത പരിശീലനങ്ങൾ കരിയർ ഗൈഡൻസ് തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ ഹബ്ബിൽ ലഭ്യമാകും നാളെ കാലത്ത് ഒൻപത് മണിക്ക് തിരൂർ വാഗൻ ട്രാജഡി സ്മാരക ഹാളിൽ അലിഗഡ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി കെ അബ്ദുൽ അസീസ് ഹബ്ബ് സമർപ്പണം നിർവഹിക്കും എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ വി അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിക്കും സംസ്ഥാന ന്യൂനപക്ഷ ചെയർമാൻ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് കക്കാട് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കി മസുഹരി ആർ പി ഹുസൈൻ മാസ്റ്റർ എം മുഹമ്മദ് സ്വാദിഖ് എം അബ്ദുൽ മജീദ് തുടങ്ങിയവർ പ്രസംഗിക്കും മനുഷ്യരടക്കം ഓരോ ജീവജാലങ്ങളുടെയും ശരീരങ്ങൾ അത്ഭുതങ്ങളുടെ ലോകമാണെന്നും ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ശാസ്ത്രലോകത്തിന് ഇന്നും വിസ്മയമാണെന്നും കമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു പ്രപഞ്ചത്തിലെ വായുക്രമീകരണവും ശബ്ദങ്ങളിലെ വൈവിധ്യങ്ങളും ശരീരത്തിലെ ഞരമ്പുകളെക്കുറിച്ചും പഠനം നടത്തിയാൽ അള്ളാഹുവിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്നും കാന്തപുരം മുസ്താദ് പറഞ്ഞു എസ് വൈ എസ് കൊടിയത്തൂർ സർക്കിൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുവാടിയിൽ നടന്നുവരുന്ന ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ ദശദിന ഖുർആൻ പ്രഭാഷണ പരിപാടിയിൽ എട്ടാം ദിവസം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മുത്തുനബിയുടെയും മഹാന്മാരുടെയും മാർഗം പഠിക്കുകയും പിൻപറ്റുകയും ചെയ്യുകയാണ് വിജയമാർഗമെന്നും അവരെ നിസ്സാരമാക്കുന്നവർ പരാജിതരാകുമെന്നും കാന്തപുരം മുസ്താദ് സർക്കിൾ എസ് വൈ എസ് ഉപാധ്യക്ഷൻ അബ്ദുൽ വാരിസ് സഖാഫി അധ്യക്ഷത വഹിച്ചു എൻ അലി അബ്ദുള്ള ഡോക്ടർ എം അബ്ദുൽ അസീസ് ഫൈസി മജീദ് കക്കാട് ഇ യക്കൂബ് ഫൈസി കീലത്ത് മുഹമ്മദ് മാസ്റ്റർ കെ അബ്ദുള്ള സായദീസ് സംബന്ധിച്ചു ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുന്ന താജിൽ ഉലമ ആണ്ട് നർസിയുടെയും സാരിയ സമ്മേളനത്തിന്റെയും ഭാഗമായി എസ് എസ് എഫ് കാസർകോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉണർത്തുപാട്ട് ഫെബ്രുവരി ആറ് നടക്കും രണ്ട് മേഖലകളിലാണ് യാത്ര നടക്കുക തൃക്കരിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയെ എസ് എസ് എഫ് കാസർകോട് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി ചിപ്പാറും മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്രയെ ജില്ലാ ജനറൽ സെക്രട്ടറി സൊലാഹുദ്ദീൻ അയൂബിയും ജില്ലയിലെ അൻപതോളം കേന്ദ്രങ്ങളിൽ യാത്രക്ക് സ്വീകരണം ഒരുക്കും ജില്ലാ ഭാരവാഹികളായ സിദ്ദീഖ് പ്പലം ജബ്ബാർ സഖാഫി ഉമർ സഖാഫി സലാം സഖാഫി ഫാറൂഖ് കുബനൂർ തുടങ്ങി പ്രമുഖർ നേതൃത്വം നൽകും സജീവ സജീവസുന്നി പ്രവർത്തകനും ഒമാൻ സലാല ആർ എസി സ്ഥാപക നേതാവുമായിരുന്ന അക്ബർ വി ഹൈദ്രോസ് മരണപ്പെട്ടു ഇന്ന് സലാലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നിലവിൽ സലാല ഐസിഎഫ് പ്രവർത്തകനും മർഹൂം ഒ ഖാലിദ് സാഹിബിന്റെ സഹപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം ിക്കാവൈറസിനെ നേരിടാൻ സർക്കാർ യാത്രാനിർദ്ദേശം പുറപ്പെടുവിച്ചു ആരോഗ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സി പി ഐ എം ഗ്രീസ് തീരത്ത് അഭയാർത്ഥി ബോട്ട് മുങ്ങി മുപ്പത്തിമൂന്ന് പേർ മരിച്ചു രാജി പിൻവലിക്കാൻ യുഡിഎഫിന്റെ ആവശ്യം മന്ത്രി കെ ബാബു രാജി പിൻവലിച്ചു കെ എം മാണിക്ക് മന്ത്രിസഭയിലേക്ക് ക്ഷണം സോണാർ കേസിൽ സരിത നായരുടെ മൊഴിയെ തുടർന്ന് പ്രതിരോധത്തിലായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പിന്തുണയുമായി ഒരു വിഭാഗം എഴുത്തുകാർ ടി പി ശ്രീനിവാസനു നേരെ അക്രമം നടത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്ന് വി എസ് അച്യുതാനന്ദൻ എസ് എസ് എഫ് യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി വിസ്ഡം ഹബ്ബ് സമർപ്പണം നാളെ തിരൂരിൽ ഇതോടെ കെ എം ഐ സി ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി പത്ത് മുപ്പതിന് തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് ന്യൂസുകൾ അയക്കേണ്ട വിലാസം കെ എംസിൽ ഡോട്ട് കോം അസാ വാഹിത്തു